ആലപ്പുഴയിലെ കൊലവിളി പ്രസംഗം നടത്തിയ ബാലന്റെ പിതാവ് നിരത്തുന്ന ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ ഇയാളുടെ മകൻ കൊലവിളി മുഴക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. 5 ദിവസം ഒളിച്ചോടിയതല്ല, ട്രിപ്പ് പോയതാണത്രേ. ഗ്യാൻവ്യാപിയും മറ്റും ഉറക്കെ വിളിച്ചു പറയുന്ന പൊതുപരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന തന്റെ കുട്ടിയുടെ വീഡിയോകൾ യൂട്യൂബിൽ ധാരാളമുണ്ടെന്ന് വീമ്പടിക്കുന്ന ഒരു മലയാളി ഈ 5 ദിവസം സോഷ്യൽ മീഡിയ നോക്കിയില്ല എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? ഒപ്പമുള്ള വല്യുമ്മയോട് പറയാതെയാണോ നിങ്ങൾ ട്രിപ്പ് പോകുന്നത്? ഒരു മതത്തിനും എതിരല്ല ആ മുദ്രാവാക്യം. പക്ഷേ അരിയും മലരും കുന്തിരിക്കവും കൂടെ കാലന്മാരും ചേർത്ത് വെക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും തൻ്റെ സന്താനം എന്താണ് ഉദ്ദേശിച്ചതെന്ന്. RSSനെ ഉദ്ദേശിച്ചാണത്രേ ആ കൊലവിളി. പക്ഷേ ആരെ ഉദ്ദേശിച്ചായാലും കൊലവിളി കൊലവിളി തന്നെയാണ്, ക്രിമിനൽ കുറ്റമാണ്. ഇതിനു മുൻപും ഇത്തരം മുദ്രാവാക്യം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്ന പിതാവിനോട് പക്ഷേ പിടിക്കപ്പെടാതിരുന്നത് തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ആ പിതാവ് പറയുന്നത് താൻ PFI സജീവ പ്രവർത്തകനല്ലത്രേ, പക്ഷേ കുടുംബത്തോടൊപ്പം PFI പരിപാടികളിൽ സ്ഥിരമായി പങ്കെടുക്കാറുമുണ്ട്. അങ്ങനെ പങ്കെടുത്തപ്പോൾ കുട്ടി കേട്ട് പഠിച്ചതാണത്രേ. ഇത്രയും നീളമുള്ള മുദ്രാവാക്യം ഒരു തെറ്റുമില്ലാതെ ചൊല്ലിക്കൊടുക്കണമെങ്കിൽ എത്രമാത്രം പരിപാടികളിൽ ആ കുട്ടി പങ്കെടുത്തിരിക്കണം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.